നിങ്ങളുടെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ രണ്ട് പ്രാവശ്യം അത് പറഞ്ഞു. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. സ്തോത്രം. നാം തുടർമാനമായി ഈ ശനിയാഴ്ച ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമാണ്. ആന്നോ ആത്മനിറവിൻ ജീവിതം, സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ ലൈഫ്, ആത്മനിറവിൻ ജീവിതം. പക്ഷെ ആത്മനിറവ്, ആത്മപൂർണ്ണൻ, ആത്മാവ് എന്താണെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കുറച്ച് ദിവസങ്ങൾ പഠിപ്പിക്കുന്ന വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം. പിന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പഠിപ്പിലും ദൈവത്തിന് സ്തോത്രം. പല കാര്യങ്ങളും എല്ലാറ്റിനും ക്ലെയിം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിത്വത്തെ എടുത്തുകൊണ്ടാണ്. ആത്മാവ് പറഞ്ഞു, ആത്മാവ് ചെയ്തു, ആത്മപ്രവർത്തനമാണ്, ആത്മാവാണ് ചെയ്യുന്നത്, അതാണ് ചെയ്യുന്നത് പറഞ്ഞ എല്ലാം ഇങ്ങനെ ആത്മാവിനെയാണ് പറയുന്നത്. അപ്പോൾ നാം പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ പലതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഓരോന്നും ബേസിക്കായിട്ട് പഠിക്കുന്നത്. പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിക്കുക, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്തുണ്ട്? പരിശുദ്ധാത്മാവ്. നിങ്ങളറിയാമോ, ഒരു ഒരു ദിവസം പറഞ്ഞ ഉദാഹരണമാണ്. അതായത് ഒരു വലിയ ഫാക്ടറിയിൽ നാം ചെന്നാൽ ആ ഫാക്ടറിയിലെ എല്ലാ യന്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. ചില യന്ത്രങ്ങൾ ഇങ്ങനെ കറങ്ങും, ചിലത് ഒരു വർഷം കൊണ്ടാണ് ഇത്രയും വന്നു വരുന്നത്. ചില വിശ്വാസികൾ അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ഉള്ള കാര്യമാണ്, അതായത് ആ യന്ത്രത്തിൻ്റെ കാര്യം. ചിലത് ഇങ്ങനെ 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 വെച്ചു, ചിലത് ഇങ്ങനെ ഒരു വർഷം എടുക്കും ഇത്രയും ഒന്ന് വരാൻ. ചിലതോ അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാവുണ്ട്. അത് നല്ല ഉദാഹരണമാണെങ്കിലും ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം എങ്ങനെയൊക്കെ നമ്മെ ഉപയോഗിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ പാട്ട് പറയാതെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ നിന്റെ വേലയെ ചെയ്യുക. മെയിൻ രണ്ട് വിഷയം, ഒന്ന് ക്രിസ്തീയ ജീവിതം ജയജീവകമായി നടക്കാൻ, രണ്ട് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സുവിശേഷമായി ചെയ്യുക. അത് പാസ്റ്റർമാരല്ല, എല്ലാവരുമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചത് അത് The importance of the infilling of the Holy Spirit. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പ്രാധാന്യത. അതിന് അഞ്ച് പോയിന്റ് നമ്മൾ പഠിച്ചു. ഒന്ന്, എന്താ സ്നാപക യോഹന്നാൻ്റെ വാക്കുകളായത്? നിങ്ങൾ എന്ത് വേണം? ആ ആ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനം തരും. രണ്ട്, യേശു പറഞ്ഞതായത്, അറിയാവുന്ന പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. ഒന്നിന് നാല് അപ്പോസ്തല പ്രവൃത്തികൾ ഇല്ലയോ? നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകണം. ഒന്നിൻ്റെ എട്ടില് സാക്ഷിയാകണം. മൂന്ന്, ശിഷ്യന്മാർ അതിനുവേണ്ടി എന്തു കാത്തിരുന്നു. അവര് യേശു കർത്താവ് പോയ ഉടനെ ആ ദൗത്യം ഏറ്റെടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവിടെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ സ്നാനം കഴിപ്പിച്ച് എല്ലാവരും ശിഷ്യരായിക്കൊള്ളി എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ മതിയായിരുന്നു. പക്ഷേ കർത്താവ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് ഇതിനു വേണ്ടി പോകരുത്. എന്ത് ചെയ്യണം? കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ വ്യാപിക്കുന്ന ശക്തിയായിട്ടല്ല അതിൻ്റെ അളവ്. പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞു പോയവൻ അത് പ്രാപിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നവരിൽ 120 പേരുണ്ടായിരുന്നു.
അതിനകത്ത് ഇൻക്ലൂഡിങ് അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും പിന്നെ മറിയ ഉൾപ്പെടെ ആ പേരെടുത്തെഴുതിയിട്ടുണ്ട്. പല സ്ത്രീകളും എല്ലാവരും 120 പേര് കാത്തിരുന്നു. അങ്ങനെ കർത്താവ് പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് പുതുനിയമസഭയിലേക്ക് ഇറങ്ങി വന്ന ഓൺ ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പെന്തക്കോസ്റ്റ് സഭ എന്നൊരു സഭയില്ല. അങ്ങനെ ബൈബിളിൽ സഭ ഒന്നേ ഉള്ളൂ, ദൈവസഭ എന്നേ ഉള്ളൂ. ദൈവസഭയ്ക്ക് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് കെട്ടിടം, ഒന്ന് മണവാട്ടി, വേറൊന്ന് മന്ദിരം, അങ്ങനെ പല പേരുകളുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിച്ചോളാം. ആ ദൈവസഭ കർത്താവിൻ്റെ ദാസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ സൂമിലുള്ള പ്രിയപ്പെട്ടവർ. അപ്പം എന്നാൽ അത് ദൈവസഭ എന്നുള്ള വിഷയത്തിലായിരിക്കുമ്പോൾ ആ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവം ത്രിയേക ദൈവത്തിൽ മൂന്നാമൻ കൂടെ ഇറങ്ങി വന്നപ്പോഴാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട്, 14:16 ഞാൻ വായിച്ചാ എന്ന് വായിക്കും. അപ്പൊ ഞാൻ ആരാ? യേശു. ത്രിത്വത്തിൽ ഒരാള് യേശു. ഞാൻ പിതാവിനോട്, പിതാവ് രണ്ട്, പിന്നെ ആര് വരും? അവിടെ ത്രിത്വം പറയുന്നുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിന്നെ പറയുന്നു, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട്, പിതാവിനോട് ചോദിച്ച് അയക്കും കൂടെ ഇരിക്കേണ്ടതിന്. അപ്പോൾ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യസ്ഥന് ഓൾറെഡി ഉണ്ട്, ഞാൻ പോകുന്നു വേറൊരാളെ. അപ്പോൾ ഒട്ടും പ്രാധാന്യത കുറയാതാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത കർത്താവ് തന്നെ. ഇവിടെ വായിച്ചത് അത് വരുമ്പോൾ നല്ല, പിന്നെയോ അവൻ വരുമ്പോൾ. അപ്പോൾ ഒരു വ്യക്തിയാണ്, വ്യക്തി അവൻ വരുമ്പോൾ. യേശു കർത്താവ് ഇന്ന് നമ്മുടെ ഇന്ന് ഭൂമിയിലില്ല, ആത്മാവിലുണ്ട്. നമുക്കറിയാം രണ്ടോ മൂന്നോ പേർ, കർത്താവ് നമ്മുടെ മധ്യയുണ്ട്, കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിരിക്കുന്നു. ഇതെല്ലാം വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നാം പ്രാപിച്ചെടുത്തതാ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നമ്മുടെ മധ്യയുണ്ട്. ആത്മാവ് വസിക്കുന്ന മന്ദിരമായത്, ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. ആ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരൊക്കെ ആരാ? ദൈവത്തിൻ്റെ മക്കളാ. അപ്പോൾ രക്ഷിക്കപ്പെട്ട മാത്രം പോലെ നടത്തുന്നവനെ അനുസരിച്ച് പോകാൻ വേണ്ടിയൂടെ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. ഓക്കെ, മുമ്പോട്ട് പോട്ട്. ആദിമസഭയുടെ മുൻഗണനയായിരുന്നു, ഇന്നത് പലപ്പോഴും പലയിടത്തും ഇല്ല. അത് ഞാൻ പറയാൻ എടുത്തു പറയാൻ കാരണം, അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്, യേശു കർത്താവ് പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്, ശിഷ്യന്മാർ കാത്തിരുന്നതാണ്. പിന്നെ ആദിമസഭയുടെ മുൻഗണന, അപ്പോസ്തല പ്രവൃത്തി 8:14 വായിക്കും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 8:14 ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന്. അപ്പൊ ആരാ അവിടെ ശുശ്രൂഷിച്ചത്? ഫിലിപ്പോസ്. ഫിലിപ്പോസ് ആരാ? നമുക്കറിയാമല്ലോ, അപ്പോസ്തലനോ വലിയ പാസ്റ്റർ ഒന്നുമല്ല, മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി. അപ്പൊ ആ വ്യക്തിക്കും എന്തുണ്ട്? സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിത്തമുണ്ട്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തോ ഒന്ന് പറഞ്ഞത്, മൂന്ന് മിഷൻ 4 പോയിൻ്റ് ഞാൻ പറഞ്ഞന്ന്, ബാക്കി ഞാൻ അടുത്ത വെള്ളിയാഴ്ച എടുക്കും. ഒന്ന്, എൻ്റെ പ്രാർത്ഥന. രണ്ട്, എൻ്റെ ആരാധന. മൂന്ന്, സുവിശേഷ ഘോഷണത്തിൽ എനിക്കുള്ള പങ്ക്. 4, ഈ മൂന്ന് കാര്യത്തിനും ദൈവം സാക്ഷി. അപ്പോൾ ദൈവത്തെ സാക്ഷി നിർത്തിയുള്ള ഒരു ജീവിതമായിരിക്കണം ആത്മീയൻ്റെ. മനുഷ്യൻ്റെ സാക്ഷ്യമോ മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റോ കമ്മിറ്റി പറയുന്നോ ആരെന്തു പറയുന്നു അല്ല വിഷയം. അതൊക്കെ നല്ലതാ, അത് പറയണം, അത് തെറ്റുന്നു. പക്ഷേ ആരാ സർട്ടിഫൈ ചെയ്യേണ്ടത്? ദൈവം. ഞാൻ പലപ്പോഴും ഞാൻ പണ്ടൊരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, ലോർഡ് ഐ ലവ് യു. ഓർക്കുന്നുണ്ടോ? ലോർഡ്. അപ്പോൾ അത് വായിച്ചത് യോഹന്നാൻ 21 നേരത്തെ പറഞ്ഞത്. പക്ഷേ ദാവീദ് പറയുന്നു, അവനെൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എത്ര നല്ല സാക്ഷ്യം അറിയാം. അപ്പം നമുക്ക് പറയാം, ഞാൻ അവനെ സ്നേഹിപ്പാൻ കാരണം അവനെൻ്റെ പ്രാർത്ഥനയും യാചനയും. അപ്പം പറയുന്ന ഞാനും തൃപ്തനാ,
കേൾക്കുന്ന നിങ്ങളും സ്തോത്രം പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ സ്തോത്രം പറഞ്ഞില്ലേ. പക്ഷെ അത് മാത്രം പോരാ, ഇത് ഞാനാ പറഞ്ഞത്, എന്തുവാ പറഞ്ഞത് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഞാനങ്ങ് പറയുന്നു നിങ്ങളോട്, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദൈവത്തോട് യാചിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം അവൻ കേട്ട മറുപടി അയക്കുന്നതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത് ഈസിയാ. ഒരു എൻ്റെ സാക്ഷ്യം, അവനൊരു 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 പ്രവാചകനാണ്. ദാവീദ് അറിയാമല്ലോ, അവൻ്റെ പാട്ടിനകത്ത് പ്രൊഫറ്റിക് വേർഡുണ്ട്, മശിഹായിക സങ്കീർത്തനം അവൻ എഴുതിയിട്ടുണ്ട്. അതെ, മശിഹ സോറി, ദാവീദ് ഒരു രാജാവ്, ഒരു പ്രവാചകൻ, ഒരു പിതാവ്, ആ പാട്ടുകാരൻ, കൊയർ ലീഡർ, ഒരു മ്യൂസിഷ്യൻ, എന്തെല്ലാം തസ്തികയിൽ അവൻ നിന്നറിയാം. അപ്പൊ അവനെ പബ്ലിക്, വലിയ രാജാ, ഒരു ഒരു രാഷ്ട്രത്തോട് പറയുക, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിപ്പാൻ കാരണം അവനെൻ്റെ പ്രാർത്ഥനയും. പക്ഷേ മറ്റേത് 18 കേട്ടത്, എൻ്റെ ബലമായ രാജാവേ, അല്ല എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ, അത് 18 സംഗീതത്തിലാണെന്ന് തോന്നുന്നു, മറ്റേ 116 18 ഒന്ന് വായിച്ചത്, ഐ ലവ് യു ഓ ലോർഡ്. മുമ്പ് പറഞ്ഞ എന്തുവായിരുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു നിന്നോടാ പറഞ്ഞ്, നിങ്ങളോടാ പറഞ്ഞ്. ഇപ്പൊ ആരോടാ പറയുന്നത്? ദൈവത്തോടാ. ദൈവത്തെ സാക്ഷി നിർത്തിയ ഒരു ജീവിതമായിരിക്കും എന്നറിയാം. എന്നെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പബ്ലിക് പറയുന്നത് പോലെയല്ല. അതാണ് പൗലോസ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന, സുവിശേഷ ഘോഷണത്തിൽ എൻ്റെ പങ്ക്, അതിന് സാക്ഷി ദൈവം. അങ്ങനെയായിരിക്കണം. അപ്പം ഞാൻ പറയാൻ വന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അഭിഷേകമൊക്കെ നമുക്ക് കർത്താവ് തരുന്നതിൻ്റെ പ്രധാന കാരണത്തിൽ അന്ന് ഒന്നെന്തുവാ, സുവിശേഷ ഘോഷണത്തിൽ നമുക്കുള്ള പങ്കാളിത്തം. ഞാൻ പറയട്ടെ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അന്യഭാഷ പ്രവചനം, ദൂത്, ഇതിനൊന്നും വലിയ വില കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഒന്നുകിൽ മിസ്യൂസ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടില്ല, ഫലം കാണുന്നില്ല. ആ വ്യക്തി അങ്ങനെയാണല്ലോ, ഈ വ്യക്തി, പിന്നെ എനിക്കത് നീട്ടി എൻ്റെ ഭാഷ പറയുകയും യാതൊരു ആത്മീയവും ഇല്ലെങ്കിൽ വേറെ ഒരുവനെ പോലും ഈ അനുഭവത്തെ നയിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നു, സ്വന്തം ഭാഷയിൽ സഹോദരനോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ സംസാരിക്കുന്ന ഈ അന്യഭാഷ, നമ്മൾ സംസാരിക്കാത്ത സഹോദരൻ അവൻ അന്യഭാഷ പ്രാപിക്കാത്തവനായിരിക്കും. ഒരു പക്ഷേ ജീവിതത്തിൽ എനിക്കിത് വേണ്ടെന്ന് പറയും, ഇല്ലയോ? ഇത് ആർക്ക് പോയി? ദൈവത്തിന് പോയി. അവൻ കാൽവറിയിൽ തന്നെ രക്തം കൊടുത്തപ്പോൾ ഇതിനാ ഇത് ഇൻക്ലൂഡാ. നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു പോയപ്പോൾ അവൻ കൈ, ഞാൻ എൻ്റെ ആശയ പറഞ്ഞ കൈ പൊക്കി ആണിപ്പാടുള്ള കരം കൂടെ കാണിച്ചിട്ടാണ് പോയത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം എന്ന് പറയും. അപ്പം 1-ാം നൂറ്റാണ്ടിൻ്റെ മുൻഗണനയാണ് അവിടെ പറഞ്ഞു വന്നത്. എന്ത് പറഞ്ഞു? ഫിലിപ്പോസിൽ കൂടെ സുവിശേഷം കേട്ടൊരു സഭയുണ്ടായി അവിടെ. ഇതെവിടെ കേട്ടു? യെരുശലേമിലെ അപ്പോസ്തലന്മാർ കേട്ടു. അന്നേരം പ്രധാനപ്പെട്ട രണ്ടുപേരെ, അതല്ലയോ പത്രോസ്, അന്നത്തെ ഏറ്റവും മുന്തിയാണ്, തോട്ടപ്പോട്ട ഹാളിൽ ഒന്നുമല്ല വിട്ടത്. പ്രധാനപ്പെട്ട രണ്ടുപേരെ, പത്രോസിനെയും യോഹന്നാനെയും, എന്തിനാ വിട്ടത്? ആ അവിടെ പോയി ഇത് ശരിക്കാണോ രക്ഷിക്കപ്പെടാൻ നോക്കിയിട്ട് വാ എന്നാണോ? അല്ല, അവിടെ പോയി അവർ രക്ഷിക്കപ്പെട്ടെങ്കിൽ അവർക്ക് അടുത്തത് വേണ്ടത് എന്തുവാ? പരിശുദ്ധാത്മാവാ. നിങ്ങൾ അതിനു വേണ്ടി അങ്ങോട്ട് പോകണം. അങ്ങനെ ആയിരിക്കും വായിച്ചത്, അല്ലയോ? അത് വായിക്കുന്നത് ശരിക്കല്ല. നിങ്ങൾ അവർക്ക് ഇനിയും അടുത്തത് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയാ. ആത്മപൂർണ്ണരാകണം അവർ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അപ്പോസ്തലന്മാരെ യെരുശലേമിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചു. അവരവിടെ ചെന്നിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ശരിയാണോ,
വചനം കേട്ടതാണോ, ഉപദേശം എന്താ പഠിപ്പിച്ചത്, ഇതൊന്നും അല്ല ചോദിച്ചത്. ആ വായിച്ചു, അവിടെ ഉണ്ട്, വായിക്കണം, വായിക്കാമോ? എട്ടിൻ്റെ 14-15. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവ് എന്താണോ ആവശ്യമുള്ളവന് കിട്ടുന്ന ലഭിക്കുക. എനിക്ക് ഒരു കാര്യം പ്രിയ ജേസൺ തന്നാൽ അത് ഞാൻ പ്രാപി, എനിക്കത് ലഭിച്ചു എന്ന് പറയും. ആവശ്യക്കാൻ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്. സഭ അതിനു വേണ്ടി ഒരുക്കമായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. സഭയെ ഒരുക്കുന്ന പണിയാണ് ഞങ്ങളുടേത്. അപ്പം ഇത് പഠിപ്പിക്കണ്ടായോ? സഭ ഒരുക്കമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു കുഷ്ഠരോഗ പറയാം, ഐ ആം റെഡി ടു ബി ഹീൽ, എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകാൻ. പിന്നെന്താ കുഴപ്പമില്ലയോ? എനിക്ക് മനസ്സ്, ആരോടാ പറയുന്നേ? കർത്താവിനോട്. കർത്താവ് വന്നതെന്തിനാ? കുഷ്ഠം സൗഖ്യമാക്കാൻ വേണ്ടിയ പാപമായ കുഷ്ഠം. ഈ ബൈബിളിൽ ഓരോ രോഗമൊക്കെ എടുത്തു പറയുന്നതിന് കുഷ്ഠം, മുടന്ത്, അന്ധൻ, ഇതിനൊക്കെ ആത്മീയ അർത്ഥമുണ്ട്. അല്ലാതെ ഇവരെയൊക്കെ സൗഖ്യമാക്കിയിട്ട് കർത്താവിന് പേരെടുക്കാമെന്നുമല്ല. മുടന്തൻ ആലയത്തിൽ കയറാൻ പറ്റാത്തവനാ, അവനെ കയറ്റാനാ വന്നവൻ. അന്ധകാരമാ കൺ അന്ധൻ, ഏറ്റവും കൂടുതൽ സൗഖ്യമാക്കി അന്ധന്മാരെയാ. പക്ഷപാതക്കാരൻ, എന്തുവാ ഹെഡ് ഇവിടുന്ന് പറയുന്നത് ഈ ബോഡി കേൾക്കുന്നില്ല. അപ്പൊ തലയായവന്റെ ഓർഡർ അനുസരിച്ച് ഈ ബോഡി ചലിക്കുവാൻ വേണ്ടി പക്ഷപാതക്കാരൻ സൗഖ്യമാക്കി. അവിടെ പറഞ്ഞാണ് നിന്റെ പാപം മോചിച്ചു. അപ്പോഴത്തേക്ക് വിമർശനം ഉണ്ടാകും, ഇവരാണ് പാപം മോചിക്കുന്നത്. അവൻ മനസ്സിലായി, നിങ്ങൾ ഇതല്ലയോ ഈ പറയുന്നു ചോദിച്ചു. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഓരോരോ അതുപോലെ കുഷ്ഠം, കുഷ്ഠരോഗം, കുഷ്ഠം പാപമാ. അപ്പൊ പാപത്തെ, അപ്പം അവന് ഈ രോഗമൊന്നും മാറാൻ ആർക്കാ താല്പര്യം? ഞാനത് പറയാം, യേശുവിനേക്കാൾ കൂടുതൽ അവനാ താല്പര്യം. അങ്ങനെ പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. അതിനർത്ഥം എന്തുവാ? എനിക്ക് മനസ്സുണ്ടെന്നേ. അവിടെ എന്തു ചെയ്തു? യേശു അവനെ തൊട്ടു. ആരെയും തൊടുവോ കുഷ്ഠരോഗിയെ? ഞാൻ പറയുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളുടെ കുഷ്ഠരോഗ അവിടെ മിനിസ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കണ്ടതാ. ഞാൻ ഇതുവരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. എന്താ കാര്യം? നമുക്ക് അങ്ങോട്ട് അമ്മ സ്നാനപ്പെടുത്തിയാൽ കുഴപ്പമൊന്നുമില്ല. ഇത് അത് അങ്ങനെ പകരുന്ന രോഗമല്ലെന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. ആ എന്തു ആട്ടെ, പക്ഷേ എന്തോ അല്ലെങ്കിലും നമ്മളെ പകരുന്നത് പോട്ടെ. നമ്മളെ നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ? ആ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് നിന്നാ പ്രസംഗിക്കുന്നത്. ആ പാവങ്ങൾ തൻ്റെ അവർ തന്നെ പൂകൊണ്ട് ഇതുണ്ടായി നമുക്കൊണ്ട് തരും. മേടിക്കാതിരിക്കാൻ പറ്റുമോ? ആ മാറ്റില്ല, ഇത് മേടിച്ച് നമ്മൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി അങ്ങ് വെക്കും. അത് അങ്ങ് സംഭവിച്ചു പോകട്ടെ, നമ്മൾ ആരെയും കുറ്റം പറയാം. പിന്നെ അവരുടെ മധ്യേ അവിടെ നമ്മൾ ഒരു ചർച്ച്, ഒരു ചർച്ച് ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, ഇപ്പോൾ അവർ ആരാധിക്കുന്ന ഒരു 10 വീട് വെച്ച് കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെയ്താ. അപ്പം അവിടെ രക്ഷിക്കപ്പെട്ട് 10 ഒത്തിരി പേരുണ്ടായി. ദൈവം അവരുടെ മധ്യേ നിന്ന് ഒരു ചെറുപ്പക്കാരനെ എഴുതിപ്പിച്ചു, അവരെ ഓർഡൻ ചെയ്ത് പാസ്റ്റാക്കി. ഇപ്പോൾ അവരാ അവരെ സ്ഥാനപ്പെടുത്തുന്നത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആരും തൊടത്തില്ല. ഇനി തൊടത്തിരുന്ന് പോയിട്ട് ഇവരുടെ സ്ഥാനം എവിടെ? യഹൂദൻ്റെ പാളയത്തിനപ്പുറമാണ്, അകത്ത് വരാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ ഇരിക്കുന്ന ഇടത്ത് വരെ പോയി കാണും യേശു. അതാ വിഷയം. നമ്മൾ അവനെ അന്വേഷിച്ച് ചെല്ലുന്നതല്ല, അവൻ നമ്മളെ അന്വേഷിച്ച് വരുന്നത്. പാളയത്തിന് പുറത്തൊന്നും ഒക്കെ പറയുന്നതിലെല്ലാം അർത്ഥമുണ്ട്. ക്രൂശിച്ചത് എവിടെയാ? പാളയത്തിന് പുറത്താ. ആകയാൽ ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറച്ചെല്ലുവിൻ. നമുക്ക് എന്ത് ചെയ്യാ? നിലനിൽക്കുന്നൊരു നഗരമില്ല. അപ്പൊ അവനായിരിക്കുന്നിടത്ത് നമ്മൾ ചെല്ലണം. സോറി, നമ്മളായിരിക്കുന്നിടത്ത് അവൻ വരും. പക്ഷെ താല്പര്യം നമുക്കാവരുത്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ഞാൻ പറഞ്ഞതാ. അങ്ങനെ വരും അവൻ, എന്തിനാ അവൻ തൊട്ടത്? അവൻ ഒറ്റയ്ക്കാ.
വേറെ പത്ത് പേർ വന്നപ്പോൾ അവരെ തൊട്ടൊന്നുമില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ഷെയർ ചെയ്യാൻ ആളുണ്ടല്ലോ. ഒരു വിഷയം വന്നാൽ എൻ്റെ വിരൽ കണ്ടോ, മറ്റേ പറയുക എൻ്റെ ചെവി കണ്ടോ, വേറെ എൻ്റെ മൂക്ക് കണ്ടോ, ഇത് ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിക്കാൻ ഇവൻ ആരുണ്ട്? അറിവില്ലാത്തവനെ എന്തു ചെയ്യും? സ്പർശിക്കുന്നവൻ, അവനെ തൊട്ടു. ഈ ഒരു സ്പർശനം വലിയ വിഷയമല്ലയോ? ഒരു സ്പർശനമൊക്കെ വലിയ വിഷയമാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഹായ് പറഞ്ഞ മറിയൊന്ന് കെട്ടിപ്പിടിച്ച് നോക്കി, അവർക്ക് വലിയ സ്നേഹമാണ്. ഒരു സ്പർശനമോ ഒരു ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ ഒരു ഇത്, അതുകൊണ്ടല്ലേ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം എന്ത് ചെയ്യണം? അതങ്ങനെ പറയും അവർ. അങ്ങനെ യഹൂദൻ്റെ ഒക്കെ ഇന്നത്തെ അന്നും വിശുദ്ധ ചുംബനം. ഇത് ഈ നമ്മൾ ഇന്നത്തെ പിന്നെ സിറ്റുവേഷൻ മാറി, ഇപ്പം ഇങ്ങനെയൊക്കെ ഒന്നിച്ച് ഫാമിലി ആയിട്ട് ചുംബനം പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ അത് നമുക്ക് വിമർശനമൊന്നുമല്ല. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ മാറിയതുകൊണ്ട് അത് എന്തുവാ, കോവിഡ് വന്നതുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. ഇനിവേ നല്ല കാര്യമുണ്ട്, അതിനകത്ത് അഴുക്കുവാണ്. കോവിഡ് വന്നതുകൊണ്ടല്ലയോ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതാണല്ലോ, അല്ലെങ്കിൽ ചന്ദ്രൻപാറൊക്കെ ഓടി ഇവിടെ വരുന്ന ആളാണ്. വേറെ എവിടെ വേണമെങ്കിലും ചന്ദ്രൻപാറ് പോവും. ചന്ദ്രൻപാറ് ഇഷ്ടമുള്ള വീട്ടിലൊക്കെ യോഗം വെച്ച് ചന്ദ്രൻപാറ് അവിടെ ഓടി എത്തും. പക്ഷേ രാത്രി ആയാലും ചെല്ലും. കണ്ടോ പറയാറുണ്ട്. പക്ഷേ അല്ലാത്തപ്പോൾ എന്തുവാ? അപ്പോൾ നല്ല കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇന്നാണ് ചോദിച്ചത്, ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നാണ് ചോദിച്ചിട്ട് അവിട്ടിരിക്കുന്നത് കേട്ടോ, ഇന്ന് സൂം ഉണ്ടോ എന്നോ. ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്ന് 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വരണമെന്ന് പറഞ്ഞു. വരാതിരിക്കുന്നത് കേട്ടോ, കൊണ്ടോ. അപ്പം പറഞ്ഞോ, കേട്ടോണേ. അപ്പോൾ നമ്മുടെ വിഷയം അറിയാവുന്ന ഒരു ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സ്പർശിച്ചു. ഞാൻ ഒന്നും പറയാം, പലപ്പോഴും പറയുന്ന ഇവനെ പിടിക്കാൻ നടക്കുക. യഹൂദൻ പരീശന്മാരും ശാസ്ത്രിമാരും കുഷ്ഠരോഗിയെ തൊട്ടാൽ ഇവൻ അശുദ്ധനാ, നിയമം ലംഘിച്ചു, അത് മതി യേശുവിനെ കുറ്റം ചുമത്താൻ. ഞാനങ്ങ് വിചാരിക്കും ഉടനെ ഓടി വന്നു കാണും, തെളിവില്ല. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ തെളിവ് പോലും മായ്ച്ചു കളയും. ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യന് പിടിക്കാൻ കഴിയാത്തവൻ. അതുകൊണ്ടൊക്കെയാ പറയുന്നത്, നിങ്ങളുടെ ന്യായപാലകൻ ഞാനാന്ന് പറയുന്നത്. ഇന്നത്തെ ദൈവജനമൊക്കെ കോട്ടും കച്ചേരിയും കയറിയിറങ്ങുന്നത് ഇതറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും കള്ള ബിസിനസ്സിനെ കൊണ്ടുവരുന്നില്ലയോ? എന്നിട്ടല്ലേ പ്രൂവ് ചെയ്യുന്നത്? ഒന്നുമില്ല. നമുക്ക് നമ്മുടെ അഡ്വക്കേറ്റും നമ്മുടെ എല്ലാം അവനാ. ദൈവത്തിന് വേണ്ടി വിശ്വസ്തോടെ നിന്നാൽ ഇനിയും ജയിലിലോ അല്ലെങ്കിൽ എവിടെ പോകേണ്ടി വന്നാലും ദൈവം കൂടെയുണ്ട്. എപ്പോഴും ദൈവം വിടുവിച്ചു എന്ന് വരികയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി, തിമ്മത്തിയോസ് ലേഖനം വാങ്ങിയ ഇപ്പൊ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ അവിടുന്ന് പ്രസംഗിക്കുന്നു. അപ്പോഴ് യോ എവിടുന്ന രാത്രി ഇറങ്ങി വന്നേ? ഫിലിപ്പിലെ കാലാഗ്രഹത്തിൽ, ഫിലിപ്പിലെ കാലാഗ്രഹത്തിൽ രണ്ടുപേരോട് പ്രാർത്ഥിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? അടിസ്ഥാനം ഇളകി, ചങ്ങല പൊട്ടി, അവിടെ തന്നെ നിന്നു. ആ പൗലോസിന് വേണ്ടി റോമാ ഗവൺമെന്റിന്റെ മുദ്ര റോമാഗവൺമെന്റിന്റെ അവിടെ ലാസ്റ്റിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് വിടലായിട്ടില്ല? എപ്പോഴും ദൈവം ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. ഇന്നലെ ചങ്ങല അഴിച്ച് വെളിയിൽ കൊണ്ടുവന്നവൻ ഇന്ന് ഒന്നും മിണ്ടിയില്ലെന്ന് വരും. അതിലും ഒരു ദൈവീതമുണ്ട്. അപ്പൊ അതാണ് ദൈവവീതന്റെ വിഷയം. അത് ആർക്കെ പറ്റത്തുള്ളൂ? ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ പോകുന്ന ഒരു ഭക്തനെ അത് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും കംപ്ലൈൻറ്റ്, കർത്താവേ ഞാൻ ഇത്രയും ഓടി, അന്ന് നീ ചെയ്ത് ഇന്ന് എന്തുകൊണ്ട് ചെയ്യുന്നത് ചോദിക്കും. എങ്ങനെയാണെങ്കിലും ജീവനാണെങ്കിലും മരണമാണെങ്കിലും ജീവിക്കുന്നത് നിനക്ക് ലാഭം, മരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ പറയാനൊക്കെ എളുപ്പമാണെങ്കിലും പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിലെ ധ്യാനം. സ്തോത്രം.
ജീവിക്കുന്ന ക്രിസ്തു. അതിൻ്റെ അർത്ഥം എന്തുവാ? ജീവിക്കുന്ന ആളോളം അവന് ലാഭം വരുത്തുന്നവനായിരിക്കണം. എന്തുവാ ലാഭം? ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി. അതല്ലയോ കർത്താവ് വന്ന ജീവനെ തന്നെ എന്തിനു വേണ്ടിയാ? മിറക്കൾ നടത്താൻ വേണ്ടിയൊന്നുമല്ല. ഇന്ന് സുവിശേഷ വേലയേക്കാൾ കൂടുതൽ മിറക്കിളാ പ്രധാനം. പ്രത് മിറക്കിളിന് വേണ്ടി അല്ല കർത്താവ് വന്നത്. പക്ഷേ ചില വിഷയത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാരൻ്റെ വീട്ടിൽ ദൈവം ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെല്ലാം കൊണ്ടുപോവാ, ഞാൻ ഈ വന്ന് കണ്ടില്ലയോ എന്ന് വന്ന് വിളിച്ചോ? ഞാൻ അങ്ങനെ നോട്ടീസ് കണ്ടിട്ടുണ്ട്. മിറക്കിൾ ഹീലിംഗ് ആര് വരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചതിനെല്ലാം കൊണ്ടുപോവാ നിങ്ങളെ ഞങ്ങൾ. അങ്ങനെയൊന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഹാ, നമ്മൾ അടുക്ക വരുന്നതുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നമുക്ക് അനോയിൻറ്റിങ് ഉണ്ട്. പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. സൗഖ്യമാക്കുന്ന അവനാ യേശു കർത്താവ്. ഇരുന്ന പട്ടണത്തിനും പറഞ്ഞു സൗഖ്യമായില്ല. എന്താ അവൻ അനോയിൻറ്റിങ് ഇല്ലായിരുന്നു? ക്രൈസ്റ്റ് ദ അനോയിൻറ്റഡ് വൺ, അനോയിൻറ്റിങ് കൂടെ ആയിരുന്നു. പക്ഷേ അതിനു വേണ്ടി അല്ല വന്നത്. അഥവാ ചെയ്തെങ്കിൽ നിങ്ങൾ ഇനി പോയി ഇത് പോയി ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പരിശുദ്ധമാകുന്ന വിഷയം. അപ്പോൾ ഒന്നാമത്തെ ആവശ്യം, അപ്പം ഈ സഭയ്ക്ക് ഒരു ആവശ്യം വേണം. ഈ ക്ലാസ് ചെയ്യാൻ പറയാൻ കാരണം ഇത്, എടുക്കാൻ കാരണം ഇതാ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേവദാസനെ വിളിച്ചത് സഭയിൽ ഒന്ന് വ്യത്യാസം ഉണ്ടാകട്ടെന്ന് വിചാരിച്ചാ. എന്നാലും വലിയ അനക്കൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് കർത്താവ് പോയോ? യഥാർത്ഥ അഭിഷക്തൻ കർത്താവ് ദ അനോയിൻറ്റഡ് വൺ ഇവിടെയുണ്ട്. ഇവർ പോകുന്നിടത്തൊക്കെ അപ്പോ ഒന്നാം സഭ ഒന്നാം പോകുന്നിടത്തൊക്കെ ആദ്യം പോയി എന്തോ ചെയ്യുന്നത്. നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുക എന്ന് പറഞ്ഞാണ് പൗലോസ് ശുശ്രൂഷ ആരംഭിക്കുന്നത്, അല്ലയോ? അരന്യാസ് വന്നിട്ട് ദൈവം അവന് ദർശനം കൊടുത്ത് പറഞ്ഞു വിട്ടതാ. എവിടെ? യൂദയുടെ വീട്ടില്. ആരെ നോക്കിയാൽ മതി? പ്രാർത്ഥിക്കുന്ന നോക്കിയാൽ മതി. അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്തുവാ? പ്രാർത്ഥിക്കുന്നവൻ. വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു പുള്ളി പുള്ളി വന്നിട്ടുണ്ടോ അനന്യാസ് ചോദിക്കാൻ? യൂത എന്തുവാ ശൗല എന്താ ആൾ എവിടെ ഇരിക്കുന്നത്? ഇതൊന്നുമല്ല. നീ അവിടെ ചെല്ലുമ്പോൾ യൂതാഴി വീട്ടിൽ ഒരുമിരുന്ന് അവനാ. പ്രൈസ് ലോർഡ്. ഒരു സ്തോത്രമെന്ന് പറഞ്ഞേ. അവന് വേണ്ടി പ്രാർത്ഥിച്ച് ഒന്നാമത്തത് എന്ത് ചെയ്തു? കണ്ണിൻ്റെ ചെതുമ്പൽ ഇറങ്ങി വീണു. അപ്പൊ ഇതുവരെ ഇത് വെച്ചോടെ നടന്നത് അന്നത മാറി. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, പലപ്പോഴും നമ്മൾ ഈ ന്യായപ്രമാണം അതും ഇതൊക്കെ അറിയാമെങ്കിൽ ഇതെന്തുവാ? സമുദായ സഭകളിലൊക്കെ പറ്റുന്ന ഇതാ, അതുകൊണ്ട് തെളിവാത്. ശരിക്കുള്ള വചനം അറിയുമ്പോഴേ ഈ ചെതുമ്പൽ ഇറങ്ങി വീഴത്തുള്ളൂ. അതാണ് പഠിക്കേണ്ടത്. ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ ഭാഷയിൽ ജനിച്ച് തെറ്റൊന്നുമല്ല. ദൈവത്തെ യേശുവിനെ അറിയുവാനും ബൈബിൾ വായിക്കാനും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന പറയാനും പ്രാർത്ഥിക്കാനും എല്ലാം നമുക്കറിയാം. നമ്മളെക്കാൾ കൂടുതൽ പൗലോസിനെ അറിയാമായിരുന്നു. ഗമാലിയേലിൻ്റെ പാദപിടിപെടുന്ന ന്യായപ്രമാണം പഠിച്ചവൻ, പരീശൻ, എല്ലാം അറിയാവുന്നവൻ. പക്ഷേ അവൻ്റെ കണ്ണിലെന്തുണ്ട്? ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ത്തിൽ വരേണ്ടവൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അയ്യോ ഇത് ചെന്നുപോലാണല്ലോ. ഞാൻ പറയട്ടെ, ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വീണപ്പോൾ അന്ധനായത് വെറുതെ ഒന്നുമല്ല. ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് അത്. നിന്റെ അറിവും നിന്റെ കഴിവുമല്ല അന്ധതയിലാണ് ചെയ്യുന്നത്. സത്യം അറിയണമെങ്കിൽ ഈ കണ്ണ് തുറക്കണം. സ്തോത്രം. ഈ കണ്ണ് തുറന്ന് ഈ ചെതുമ്പല് താഴെ വീഴണം. ഹാ, ആ വാക്ക് വായിക്കാമോ? എന്താ അനന്യാസം പറയുന്നത്? ആ കൈവച്ചു അടുത്തത്. ആ, നീ കാഴ്ച പ്രാപിച്ച അടുത്ത് എന്തോ വേണ്ടത്? ആത്മപൂർണ്ണന. ആത്മാവ് പ്രാപിക്കുന്നല്ല പറഞ്ഞത്, ആത്മപൂർണ്ണൻ. ഫില്ലാണ് പൂർണ്ണൻ. എന്തുവാ പൂർണ്ണത? പെർഫെക്റ്റ്, പെർഫെക്റ്റ്. ഒരു വാക്യവും ഇല്ലാതെ ഫുൾനെസ്. നീ ആത്മപൂർണനാകേണ്ടതിന് ബാക്കി വെച്ച്. അപ്പൊ യേശു എന്നെ വിട്ടത്. സ്തോത്രം. യേശു എന്നെ എന്തിനാ വിട്ടത്?
നീ ശരിക്ക് കാണണം. രണ്ട്, ആത്മപൂർണനാകണം. മൂന്ന്, നീ സാക്ഷിയാകണം. അത് ഇവിടെ പറയുന്നുണ്ട്. ആ അടുത്തത്, ആ മതി, ഉണ്ടോ അവിടെ തുടങ്ങി. അപ്പൊ ആത്മപൂർണനായപ്പോഴത്തേക്ക് എന്ന സുവിശേഷ വേലയിൽ പങ്കാളിയായി. അതൊക്കെ എന്താ എത്ര അച്ചട്ടായിട്ട് അടുക്കി എഴുതിയിരിക്കുന്നത് അല്ലയോ. അവൻ കാഴ്ച പ്രാപിച്ചു, ആത്മപൂർണനായി, സ്നാനം വെച്ചു, പിന്നെ ആഹാരം കൈക്കൊണ്ടു. യേശു തന്നെ ദൈവപുത്രൻ. കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് പ്രസംഗിച്ചെങ്ങനായിരുന്നു? ഇവൻ എതിരായിട്ട്. ഞാൻ സൺഡേ പറഞ്ഞു, സോറി വെള്ളിയാഴ്ച പറഞ്ഞു, വീടുതോറും കയറിയിറങ്ങി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവൻ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ വരുമ്പോൾ വീടുതോറും കയറിയിറങ്ങി യേശുവിന്റെ സുവിശേഷം പറയുന്നു. അതാ പ്രാർത്ഥനയുടെ ബലം, അതാ ആത്മശക്തി. എന്ന് തുടങ്ങിയത്? ആ യൂദായുടെ വീട്ടിൽ തുടങ്ങിയതാ. എപ്പം പറ തുടങ്ങിയതാ? കണ്ണിന്റെ ചെതുപ്പ്, കണ്ണിലെ ചെതുമ്പൽ പോയപ്പോ തുടങ്ങിയതാ. എപ്പം തുടങ്ങിയതാ? ഒരു ഭക്തൻ വന്ന്, അവന് അപ്പോസ്തലനല്ല, ഒരു സാധാരണ സഹോദരന. നമ്മുടെ കണക്കൂട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആര് പ്രാർത്ഥിച്ചാലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ വിടുതലുള്ള സ്ഥലം നമ്മുടെ സഭയാ. ഹീലിംഗ് മിനിസ്റ്റർ അവിടെ വരുന്നു, അവിടെ ഇരുന്ന് വരുന്നു, അങ്ങനെ വന്ന് നിങ്ങൾ ഓടരുത്. ഞാൻ അവിടെ ഒന്നും കുറ്റം പറയുന്നു, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ദൈവം കൊടുത്ത ശുശ്രൂഷയുള്ള അഭിഷിക്തന്മാരുണ്ട്, അവരിന്ന് കേൾക്കണം, അവരെ അവരുടെ പ്രാർത്ഥന ഒരു കുഴപ്പമില്ല. പക്ഷേ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി സഭയ്ക്കാ ഇല്ലയോ, അതായിരിക്കും എപ്പോഴും ചിന്തിക്കണം. സഭയ്ക്കാ സഹോദരി, കാരണം ഒരു സഹോദരൻ വന്ന് പറയുക, ആ നീ ആരാ? ഞാൻ കേട്ടിട്ടുണ്ട് പത്രോസിനെ പറ്റിയും, യോഹന്നാൻ കേട്ടിട്ടാണെന്നല്ലേ ഇവന്. ആ പുള്ളി വന്നിട്ട് എന്താ പറയാനുണ്ട്? സ്നാനപ്പെടണമെങ്കിൽ ദൈവം ഒന്ന് പറയട്ടെ എന്നൊക്കെ. നിങ്ങൾ കേട്ടില്ലയോ? അങ്ങനെയൊക്കെ ഉണ്ടുണ്ട്. ദൈവം അങ്ങനൊന്നും പറയത്തില്ല. ദൈവം പറയാനിപ്പോൾ ഇത് തരത്തില്ലാന്നല്ലോ, ഇത് തരത്തില്ലായിരുന്നു. ദൈവം വന്ന് പറഞ്ഞില്ല ഷണ്ണനോട്, ദൈവം ഒരു വ്യക്തിയെ ഒരുക്കി, ഫിലിപ്പോസിനെ ഒരുക്കി. ദൈവം വന്ന് പറഞ്ഞു ഇല്ല. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ മടങ്ങി വരുമ്പോൾ അവനൊരു ന്യായപ്രമ പുസ്തകമായി. അവൻ പോയത് എന്തിനു പോയതാ? പക്ഷെ അവിടെ കയറാൻ പറ്റത്തില്ല. ഈ പാവത്താൻ ഇത് അറിയത്തില്ലായിരുന്നു കേട്ടോ. യെരുശലേമില് ആരാധന ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദൂരേന്ന് വന്നതാ. വന്നു ചെന്നപ്പോഴാ നേരത്തെ അറിയാൻ വയ്യായിരുന്നു ഇതിനകത്ത് കയറാൻ പറ്റുന്ന കാര്യം എന്തുവാ. ആ ഇനി കയറി ഇതിലും വേണ്ടിയില്ല. എൻ്റെ 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 ബുക്ക് സ്റ്റോറിൽ നിന്ന് പുസ്തകം മേടിച്ചു ഇല്ലയോ, പുസ്തകം മേടിച്ച ഇനി ഇതെങ്കിലും ഒന്ന് വായിച്ചേക്കാം. അങ്ങനെ വായിച്ചുകൊണ്ട് പോകുമ്പോഴാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. അന്ന് പ്രവാചകന്മാരുടെ പുസ്തകമൊക്കെയാണ് വായിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ച് 53-ാം അധ്യായം ആയപ്പോഴത്തേക്ക് ആ അറുപ്പാൻ കൊണ്ടുപോകുന്ന വായിച്ചു പോകുന്നു, വായിച്ചു പോകുന്നു, വായിച്ചു പോകുന്നത് നല്ലതാ. അതിന് വ്യാഖ്യാനി ആവശ്യമാണ്. ഇന്ന് ദൈവദാസന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. അതിനും വലുത് പരിശുദ്ധാത്മാവുണ്ട് വ്യാഖ്യാനത്തിന്. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ വായിച്ചാലും മാർമ വിഷയം കിട്ടുന്നത്. അന്ന് പുള്ളിക്കതില്ല, അന്ന് ഷണ്ണന് ആത്മാവില്ല. അപ്പൊ അവനോട് ഒരു ഒരുവൻ വന്ന് എന്ത് ചെയ്യണം? വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഇന്ന് ദേവദാസന്മാരെ ദൈവം ദൈവസഭയ്ക്ക് ആക്കിയിട്ടുണ്ട്. അത് ഭക്തിക്ക് വേണ്ടിയാണ് നമ്മളെ. പക്ഷേ അല്ലെങ്കിൽ തന്നെ തിരുവചനം നിങ്ങൾ വായിച്ചാലും ദൈവം സംസാരിക്കും. അതെന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഇത് പഠിപ്പിക്കുന്നതാ. അപ്പോൾ ദൈവശബ്ദം കേൾക്കുവാനും ദൈവാരാധന കേൾക്കുവാനും ആത്മീയൻ ബന്ധപ്പെടണം. എന്തുകൊണ്ടാ വെളിപ്പാട് ചെവി ഉള്ളവൻ കേൾക്കണം? ചെവി ഉള്ളവൻ കേൾക്കും. അപ്പൊ എപ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് നേരത്തും. ഞാനൊരു ഇവിടെ പ്രസംഗിച്ച വിഷയം ഓർക്കുന്നുണ്ടോ? ചെവി ഉള്ളവൻ കേൾക്കുന്ന ടോപ്പിക് ഇവിടെ പ്രസംഗിച്ചതാ. ആർക്കും ആർക്കും ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പ്രസംഗിക്കാം.
നിങ്ങൾ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതി. എന്നാലും ചിലരൊക്കെ നോട്ട് പുസ്തകത്തൊന്ന് എഴുതി വെച്ചു കാണാം, അതാ വേറൊരു വിഷയം. ഹല്ലേലൂയ, പോട്ടെ, കേട്ടോണേ. അപ്പോഴേ എവിടുന്നാ എവിടാ വന്നേ? ആ ദൈവാത്മാവ്, ആത്മാവ് ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഇതാ വെള്ളം. എത്ര ക്ലിയറായിട്ടാ തിരുവചനം എഴുതിയിരിക്കുന്നത്, എന്നിട്ടും പറയാ തളിച്ചാൽ മതിയെന്ന്. ഇത് എവിടുന്ന് വന്നതാ നമുക്കറിയാമല്ലോ, എവിടുന്ന് വന്നതാന്നൊക്കെ. ഇതെല്ലാം പാരമ്പര്യം തന്നെ കേട്ടാ കേട്ടോ, ഞങ്ങളുടെ മർത്തവമായും ഞങ്ങളുടെ പിന്നെന്തുമായിരുന്നു, ആ അങ്ങനെ ഞങ്ങളുടെ മർത്തവമായെന്നൊക്കെ പറയുന്ന ഇന്നും പറയുന്നവരുണ്ട് നമ്മുടെ ബന്ധുക്കൾ. കഴിഞ്ഞ ദിവസം ആണല്ലോ പറഞ്ഞത്, വേറെ ആളോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ആണല്ലോ ഇരിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് നോക്കണ്ടായോ? എന്ത് വന്നാലും ഞാൻ സാധനപ്പെടുത്തില്ല. ഈ തോന്നി പറഞ്ഞ മോള് പറഞ്ഞ കാര്യമായി പറയുന്നു. ചെമ്പന് പോയി. താങ്ക് യു, കർത്താവിനെ ഇരിക്കട്ടെ. ഒരു അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ അങ്ങനെ 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 നമ്മുടെ ഉള്ളിൽ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, അത് നമുക്ക് വേണ്ടാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അത് ശരിയായ ഒരു താല്പര്യം ദൈവാത്മാവ് ഉള്ളിൽ തരണം. അപ്പോഴാണ് സ്നാനം, സ്നാനം ഒരു കർമ്മമായി എടുക്കാതെ ഒരു ആജ്ഞയായി എടുക്കണം. ഒരു വെള്ളത്ത് മുങ്ങി പോയി പൊങ്ങി അതൊരു വലിയ വിഷയമല്ല, പക്ഷെ കർത്താവ് പറഞ്ഞതാ. അപ്പോൾ ആ യേശു ഫിലിപ്പോസ് പറഞ്ഞ ഉടനെ അപ്പം നോക്കിയേ, ദൈവം ആ വ്യക്തിയെ ഇതിനു വേണ്ടി മാത്രം അനോയിൻറ്റ് ചെയ്തയച്ചല്ലേ, അനോയിൻറ്റ് ചെയ്തയച്ചതാ. ആ പരിപാടി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? ഞാൻ ദേവദാസനാ, ഇദ്ദേഹം ആരാ? ഫിനാൻസ് മിനിസ്റ്ററാ. പുള്ളിയെ ചുറ്റിപ്പറ്റി നിന്നാൽ ദൈവം അത് അനുവദിക്കാത്തതുകൊണ്ട് ആത്മാവ് തന്നെ അങ്ങനെ എഴുതിക്കുന്നത് എടുത്തോണ്ട് പോയെന്നേ ആത്മാവ്. അല്ലെങ്കിൽ ഈ ഷണ്ണർ എവിടെയെങ്കിലും പോയി പ്രസവിക്കുമ്പോൾ അന്ന് ഇന്നാരും വന്നു ഞാൻ പുള്ളിക്ക് ഒരു കൈപിടവും കൊടുത്താൽ വിട്ടെന്ന് പറഞ്ഞേ. കൊടുക്കുന്നവർ പറയുന്നവരുണ്ടോ കേട്ടോ, ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നേ, അതാ എൻ്റെ വിഷയം. സ്തോത്രം പറഞ്ഞു. നമ്മളെ അപ്പം പരിശുദ്ധാത്മാവ്, ഞാൻ മുമ്പോട്ട് സ്പീഡ് പോകുന്നില്ലല്ലയോ, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഈ ഒരു ആ ബേസിക് മനസ്സിലായെങ്കിലേ മറ്റൊന്ന് സ്പീഡ് പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് ഇന്ന് പെന്തിക്കോസ്റ്റ് പഠിപ്പിക്കുന്നില്ല, അതേ ഉള്ളൂ എൻ്റെ വിഷയം. മറ്റെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അതിൻ്റെ പൂർണ്ണതയും അന്യഭാഷ അടയാളത്തോടുള്ള ദൈവ ആത്മാവിൻ്റെ നിറവും അത് പഠിപ്പിക്കുന്നില്ല. പറയുന്നതോട് തന്നെ പറയേണ്ടതാവാൻ പഠിപ്പിക്കുന്നു. അങ്ങനെയെല്ലാം അങ്ങ് തണുത്ത് ഒരു വല്ലാത്ത കോണസ്റ്റായിട്ടിരിക്കുക ദൈവസഭ പരിശുദ്ധാത്മാവിൻ്റെ. പണ്ടത്തെ അച്ഛൻ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ലയോ, നമ്മുടെ കരമ്പച്ചവയിലൊക്കെ കാത്തിരിപ്പ് യോഗങ്ങൾ. ശനിയാഴ്ച ദിവസങ്ങളൊക്കെ എന്തോ ഒരു അതിന് പ്രത്യേക ആൾക്കാരെയൊക്കെ വിളിക്കും, എന്തോ ആര് വന്നില്ലെങ്കിലും ശനിയാഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ പേര് കാത്തിരിപ്പ് യോഗം എന്നാ. എന്തോ കാത്തിരിക്കുന്നേ, കുഞ്ഞുങ്ങൾ വരെ ആത്മവിഷയം പ്രാപിക്കും ഈ സഭയുടെ ആരംഭത്തിൽ. നിങ്ങൾക്കറിയാം ഈ സൗടെ ഞാനും 12:30 ബ്ലൂ സ്റ്റോണിൽ താമസിച്ച ആ സമയത്ത് രാത്രി 12 വരെയൊക്കെയാ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന. മുമ്പിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും 100% ആൾക്കാരെ വിഷയം പ്രാപിച്ചു. അന്നത്തെ പിള്ളേർക്ക് ഇപ്പോഴും നമ്മളെ ബുദ്ധിമുട്ട്, അപ്പോൾ ഇപ്പം ആരും മിണ്ടുന്ന പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ആരംഭിച്ച ഒരു സഭയായി ഇത്. അതുകൊണ്ടായി വല്ലപ്പോഴൊക്കെ വലത് പറയുന്നത് ആത്മാവിൻ്റെ നിറവാണ് ആരാധന. നമുക്ക് താല്പര്യമുണ്ടെങ്കിലൊക്കെ ഇത് നടക്കത്തുള്ളൂ കേട്ടോ. ഒന്ന് കൈ അടിച്ചൊന്ന് പാടാൻ പറയാം, മനസ്സില്ല വേണമെങ്കിൽ പാടിപ്പിക്കുമെന്ന് കാണണമെന്ന് പറഞ്ഞ് എന്താ എന്ത് ചെയ്യും?
ഒരു സ്തോത്രമൊക്കെ പറയാൻ സൂത്രത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ താല്പര്യമുള്ളവരാണ് കൊടുക്കുന്നത്. ലഭിക്കുക, പിതാവിനെ ആർക്കും ലഭിക്കത്തില്ല, പുത്രനെ ലഭിക്കത്തില്ല. തെറ്റിദ്ധരിക്കുക, ഞാനിപ്പോൾ പറയാം, ബാക്കിയോട് പറയാൻ കേൾക്കണം, അല്ലോ എന്തോ ഈ പറഞ്ഞു വരുന്ന ചിന്തിക്കരുത്. പിതാവിനെ ലഭിക്കത്തില്ല, പുത്രനെ ലഭിക്കത്തില്ല, പരിശുദ്ധാത്മാവ് ലഭിക്കും. പുത്രൻ എന്തുവാ? യേശു കർത്താവ്. റോമർ പത്തിൻ്റെ എട്ട് എല്ലാവർക്കും അറിയാമെന്ന് വാക്യവാ, അത് തന്നെ. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ചുമ്മാ ആവശ്യമുണ്ടെങ്കിൽ തീരുമാനം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അവൻ എൻ്റെ കർത്താവാണ്. വിശ്വാസത്താലാണ് യേശു നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിലാണ് ആത്മാവ് ലഭിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? മറ്റേ അമൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നതിൽ ലഭിക്കുന്ന അവസാനം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ലഭിക്കുന്നത് അറിയാൻ പറഞ്ഞു. ദൈവം തരുമെന്ന് വിശ്വസിക്കണം, അത് വാസ്തവമാണ്. പക്ഷെ കർത്താവിനെ ലഭിക്കുകയല്ല, പിന്നെ അവനെന്ത് ചെയ്യുക? വിശ്വാസ നമ്മൾ ഏറ്റുപറയും, അവൻ എൻ്റെ കർത്താവ്. അതിൻ്റെ അർത്ഥം എന്തുവാ? കർത്തൃത്വം. ഇതുവരെയും ഞാൻ എൻ്റെ ഹിതപ്രകാരമാണ് പോയത്, ഇനി എനിക്ക് എൻ്റെ ഹിതപ്രകാരമല്ല പോകാൻ, എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന വേറൊരുവനുണ്ട്, അവനെ ഞാൻ സ്വീകരിക്കുന്നു. അതെന്ത് തന്നെയല്ലയോ ദമസ്കോസിൽ പടിവാക്ക് നടന്നത്? നീ ആരാകുന്നു എന്നല്ല ചോദിക്കുന്നത്, നീ ആരാകുന്നു? കർത്താവേ. അതിൻ്റെ അർത്ഥം, ഞാൻ ഇതുവരെയും എൻ്റെ അറിവിനും എൻ്റെ കഴിവിനും എൻ്റെ പഠിപ്പിനും എൻ്റെ പാരമ്പര്യം അനുസരിച്ച് വന്നു, പക്ഷേ അതിനെയെല്ലാം താഴെയിട്ടിട്ട് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന നീ ആരാ? എനിക്ക് അവനെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതല്ലേ ഇതിൻ്റെ അർത്ഥം? എനിക്ക് അവനെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞു, സാരമില്ല, നീ ആ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുക, അവിടെ പറയാമെന്നാണ് പറഞ്ഞത്. ഇത് ഉടൻ ആഗ്രഹമുള്ളവരോട് നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ. അടുത്ത ചോദ്യം, ഞാൻ എന്ത് ചെയ്യണം? എത്ര ഭംഗിയായിരിക്കും ഇല്ലയോ? തിരുവചനം നോക്കി വാർഷികമായി എഴുതി വെച്ചിരിക്കുന്ന എത്ര ഭംഗി, അടക്കും ചിട്ടയുമായിട്ടാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാനെന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്യ്. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അന്ധനായി എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ ഉപയോഗിച്ച് പറയാറുണ്ട്, ലോകത്തിനു വേണ്ടി അവൻ അന്ധനായി. പക്ഷേ യേശുവിനെ അവൻ കണ്ടു. സാക്ഷ്യം പറഞ്ഞു, ഞാൻ വന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് ഞാൻ താഴെ വീണു. ഞാൻ അന്ധനായി, അന്നേരം ഞാൻ യേശുവിനെ കണ്ടു. അപ്പം യേശുവിനെ കാണണമെങ്കിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ലോകത്തിലേക്ക് കണ്ണുകളൊക്കെ ഒന്ന് അറിയണം. അതുകൊണ്ടാണ് നമ്മൾ പെക്യുലർ പീപ്പിളാണ്, നമ്മൾ എല്ലാത്തിൻ്റെ പുറകെ പോകരുതെന്നൊക്കെ പറയുന്നത്. അവിടുത്തെ ഫെസ്റ്റിവലും ഇവിടുത്തെ ഇതും അവരുടെ കൂട്ടായ്മ ഇവിടെയുള്ള നാടകത്തിനും എല്ലാത്തിനും നമ്മൾ പോകാൻ വ്യവസ്ഥയില്ല. ഒരു സ്തോത്രമൊന്നും ആരും പറഞ്ഞു, എന്താ കാര്യം? എന്താ കാര്യം? ഇതാ തനിച്ച് അവരുടെ കൂട്ടത്തിലല്ല, എന്താ കാര്യം? നമ്മളെ സ്വർഗീയന്മാരാ, നമ്മളെ ഭവനം ഇതല്ല, അവരുടെ ഇതാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയാ, എന്തുകൊണ്ടാണ് നമ്മളെ ദൈവമക്കളെ വിശ്വാസികളെ ഈ ലോകം പീഡിപ്പിക്കുന്നത്? നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടെ ജനിച്ചു വളർന്നവർക്കുള്ള പ്രിവിലേജ് ഇവിടെ ഇല്ലാത്തവർക്കില്ലല്ലോ. എന്താ കാര്യം? ഇവിടുത്തുകാരല്ലാത്തോണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അമേരിക്ക ജനിച്ചു വന്നതല്ല വിഷയം, നമ്മൾ സ്വർഗത്ത് സ്വർഗീയന്മാരാ, സ്വർഗത്തിലേ ഇതുകൊണ്ട് ജനിച്ചതാ, വചനമാകുന്ന ബീജത്താൽ ജനിച്ചവരാ. നമ്മുടെ പൗരത്വമോ? പേരേതാ എഴുതിയിരിക്കുന്നത്? നമ്മൾ നിക്ഷേപം എവിടെയാണ് ഇരിക്കുന്നത്? എല്ലാം എവിടുന്ന് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത്? സ്വർഗത്തുനിന്ന്.
ഇത്ര വലിയ സൗഭാഗ്യമുള്ള ഒരു ജനം വേറെ ഈ ഭൂമിയിലുണ്ടോ? സ്തോത്രം. അപ്പോൾ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ അവിടെ പോയി അവർക്ക് വേണ്ടി ഒരു ചെറിയ ഗ്രൂപ്പ് വിശ്വാസത്തിലേക്ക് വന്നു എന്ന് ഞങ്ങൾ കേട്ടു. പ്രധാനപ്പെട്ട രണ്ടുപേരെ പറഞ്ഞയച്ചു, നിങ്ങൾ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ആത്മനിർവ് പ്രാപിക്കട്ടെ. അങ്ങനെ എല്ലാവരും അവിടെ അവിടെ കണ്ടോ, അവരെല്ലാവരും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. നിറഞ്ഞത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ വേറൊരു പുള്ളിക്ക് ഇതും വേണം വില കൊടുത്ത് മേടിക്കാൻ. ഒരു കാര്യം വ്യക്തമാകട്ടോ, ആത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോട് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, പ്രാപിച്ച് മതിയാവും. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം അങ്ങനെ ബൈബിളിൽ പഠിപ്പിക്കുന്നു. അവർ എല്ലാവരും ആരായി? അവർ എല്ലാവരും 120 പേരും. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അടുത്തത് അന്യഭാഷകളിൽ സംസാരിച്ചു. 120 പേരിൻ്റെ സഭയാണ് ആദ്യം ആരംഭിച്ചത്. അവരെല്ലാവരും ആത്മനിറവ് പ്രാപിച്ചവരായിരുന്നു. മുൻപോട്ട് വരുമ്പോൾ പഠിക്കുമ്പോൾ, അപ്പോസ്തലർ പ്രവർത്തിക്കുമ്പോൾ എവിടെയെല്ലാം സഭ രൂപീകരിച്ചു അവിടെയെല്ലാം ആത്മനിറവ് നടന്നു വായിക്കുന്നു. അന്യഭാഷ മാത്രമല്ല, പക്ഷെ അത്യന്താപേക്ഷിതമാണ്. അന്യഭാഷയല്ല, അതായത് സ്തേഫാനോസ് കല്ലറ കൊണ്ടപ്പോൾ അവൻ അന്യഭാഷ പറഞ്ഞാലിരിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞു സ്വർഗത്തിലെ ദർശനം കണ്ടു. സ്വർഗം അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. രണ്ട്, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ ഇവനെ കഷ്ടത മധ്യ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാനങ്ങ് വിചാരിക്കുന്നു എന്തിനാണ് എഴുന്നേറ്റത്? ഇവൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ. ഒന്നാമത്തെ അവൻ അപ്പോസ്തലനുമല്ല, പൊതുനിയമസഭയുടെ പുരോഹിത്യ പിന്നെ ശുശ്രൂഷ വൃന്ദത്തിൽ പേരുമില്ല, പക്ഷെ ഒന്ന് മേശമായി ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തില്ല. പക്ഷേ അവൻ ആത്മപൂർണ്ണനായിരുന്നു. ആത്മനിറവുള്ളവനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. നല്ല സാക്ഷ്യമുള്ളവനെയും ആത്മാവുള്ളവനെയും അവനെന്ത് ചെയ്തു? കല്ലേറി കൊണ്ടപ്പോൾ കല്ലെറിഞ്ഞാൽ ദുഷിച്ചില്ല, സ്വർഗത്തിൽ ദർശനം കിട്ടി. എന്താ കാര്യം? ആത്മനിറവുണ്ടായിരുന്നു. നമുക്ക് ഈ ഭൂമിയിൽ ആത്മനിറവിൻ്റെ ആവശ്യമായി. ഹൗ ടു ഓവർകം ദ സിറ്റുവേഷൻ. ഏതെങ്കിലും വിഷയം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ പ്രബോധന ഒരു ഒരു ഒന്നുകൂടെ പറയട്ടെ. അപ്പം അവസാനമായിട്ട് ഒന്ന്, നാലാമത്തെ കാര്യം ആദിമസഭയുടെ മുൻഗണന. അടുത്തത് അപ്പോസ്തലന്മാരുടെ മുൻഗണന. 19:12 എന്ന് വായിക്കാമോ? നിങ്ങൾ ഏതാ വായിക്കും ഞാൻ നോക്കട്ടെ. ശരിയാണോ? 19:12 ഒന്ന് വായിച്ചേ. 9:2 ആണ്. ആ ഓക്കെ, ആ അതെ, 2 ആ, 12 2 ആ കേട്ടോ. 19:2 ഓക്കെ. അപ്പൊ അവിടെ വന്നപ്പോഴും പൗലോസും മറ്റേത് നമ്മളെ യോഹന്നാനും പത്രോസുമായിരുന്നു. ഇവിടെ വന്നപ്പോഴും പൗലോസാ ശുശ്രൂഷ ചെയ്യുന്നത്. വന്ന ഉടനെ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധ ഇതിനെ പ്രാപിക്കണം. പ്രാപിച്ചുവോ? പ്രാപിച്ചു ചോദിച്ചാൽ അങ്ങനൊരു കാര്യം കേട്ടേയില്ല. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും ആത്മശക്തി പ്രാപിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. മേൽ വന്നു, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി, പ്രവചിച്ചു. ആ അപ്പൊ ഈ 12 പേരും എന്ത് ചെയ്തു? ആദ്യം 120, ഇവിടെ 12. 120 കൃപാവരങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു. തെളിവാ ഇവിടെ 12 പേരിലും ആത്മാവിൽ അവർ നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അന്യഭാഷയിലും സംസാരിച്ചു, പിന്നെ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ആത്മനിറവ് പ്രാപിച്ചവന് കൃപാവരങ്ങൾ ലഭിക്കും. ഓൺ ദി ഡേ ഓഫ് പെന്തക്കോസ്തിൽ എല്ലാ കൃപാവരങ്ങളും ആദ്യമായിട്ട് സഭയിലേക്ക് ഇറങ്ങി വന്നതാണ്. അന്ന് അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയും പലവിധ ഭാഷകൾ ഭൂമിയുള്ള ഭാഷയും കൃപാപരമായി അവിടെ ലഭിച്ചു.
അതുകൊണ്ടാണ് ചുറ്റുമുള്ളവർ ഞങ്ങളുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നുവെന്ന് അവർ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ട്, ഈ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പം നമ്മുടെ ശരീരത്തെ സ്വാധീനപ്പെടുന്നു എന്ന് വെച്ചാൽ ബോധം കടത്തുന്നുമില്ല കേട്ടോ. ബോധം ആത്മാവ് ബോധം കെട്ട എന്തോ ചെയ്യും. ബൈബിളിൽ അങ്ങനെ കാണുന്നില്ല. പിന്നെ വീഴുന്നൊരു വീഴോട്ടെ എഴുതൊരു പോട്ടെ, അതിന് എനിക്ക് വിനോദമൊന്നുമില്ല. ഈ ഈ ചിലരങ്ങനെ അങ്ങനെ പഠിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് നമ്മൾ പോയാലും ചിലർ വീഴും. മനസ്സിലായില്ല. എനിക്കങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതിന് മുമ്പ് പോയവർ എന്ത് എന്തുവാ ഈ ദൈവദാസന്മാർ അവൻ്റെ വലിയ സാധനം വരുവാന്ന് വിചാരിച്ച ഇവർ വന്ന് വരുമ്പോൾ അങ്ങ് വീഴണം എന്നുള്ള സാധന പാവങ്ങൾ ഇന്ത്യക്കാട് കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പിന്നെ പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ വീഴുന്നില്ല അവർ. അപ്പം വന്ന് വീണത് എന്താ ഇപ്പം വീഴാതിരിക്കുന്നത് എന്തുവാ? അത് മനസ്സിലാവുന്നുണ്ടോ? ചില ധാരണകളായത്. പക്ഷേ ബൈബിളിൽ എന്തില്ല അങ്ങനെ. അയ്യോ നിങ്ങൾ വീണെങ്കിൽ വീണോ, എനിക്ക് കുഴപ്പമൊന്നും. പക്ഷെ വീഴാതെ നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെയല്ലയോ, വീഴാതെ നിൽക്കുവാൻ എന്നാത്മനായകനെ ഈ മരുഭാവ്യ. അപ്പം വീഴാതെ നിൽക്കുന്നത് നല്ലത്. ഇനി വീണോ, ഈ വീണോ എന്നാലും പെട്ടെന്ന് എഴുന്നേക്കണം. സ്തോത്രം. പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ ഈ ബൈബിളിലുള്ളതല്ല പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഉള്ളത് അത് അവരുടെ കാര്യമാണ്. എനിക്കതിന് യാതൊരു വിരോധമില്ല എക്സ്പീരിയൻസ്. പക്ഷേ ഇത് ദൈവശക്തി വരുമ്പോൾ എന്ത് പ്രാപിക്കും? പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിക്കും. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കും. പാപത്തെ ജയിക്കുവാൻ കൃപ ലഭിക്കും. സുവിശേഷീകരണത്തിന് ശക്തി ലഭിക്കും. അവിടെ പോയി 12 പേരേ ഉള്ളൂ. 12 പേരും എന്ത് ചെയ്തു? അഭിഷേകം, അന്യഭാഷ സംസാരിച്ചു. അതിൽ ചിലർ എന്ത് ചെയ്തു? പ്രവചിച്ചു. അപ്പോൾ കൃപാവരങ്ങളോട് കൂടെയുള്ള നിറവ് ശുശ്രൂഷ, അതിലാണ് ചിലർക്ക് രോഗശാന്തിയുടെ ഫലം, പ്രവചന ഫലം, വ്യാഖ്യാന ഫലം, പിന്നെ ബാക്കി ഒന്നുകൊണ്ട് ഫലം, പലവിധ ഭാഷകളുടെ ഫലം, വിവേചനാഫലം, ഇത് പലതുണ്ട്, പരിജ്ഞാനത്തിൻ്റെ ഫലം. ഇതെല്ലാം ദൈവം കൊടുക്കുന്ന കൃപകളാണ്, കൃപാവരങ്ങളാണ്. ദൈവസഭയ്ക്ക് അത് ആവശ്യമാണ്. വാക്കെടുത്തെടുക്കാം. അപ്പോൾ ഇത് അത്യന്താപേക്ഷിതമായ കാര്യം. രണ്ട് വിഷയം ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താൻ പോവാം. ഒന്ന്, ഒന്ന് ഇത് പ്രയോറിറ്റി ഉള്ള വിഷയമാണ് മനസ്സിലാക്കണം. എനിക്കിത് കൂടാതെ പറ്റത്തില്ല. ആവശ്യക്കാരനോട് തരാൻ ദൈവം വിശ്വസന. രണ്ട്, ഈ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാകുന്നത്. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? എന്താ അത് കാരണം എന്നറിയാമോ? നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിലല്ല ദൈവം കൃപ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരും കിട്ടത്തില്ല അല്ലയോ? എല്ലാം പെർഫെക്റ്റായ ഒരു വ്യക്തിയില്ല. അതുപോലെ തന്നെയുള്ളൂ, അവനെ കണ്ടുകൊണ്ട് പെർഫെക്റ്റായി നമ്മൾ പോവുക. ഓരോ ദിവസവും ഓരോ കൊമ്പ് വെട്ടിക്കളയുക നമ്മളെ. ഒന്ന് ഈഗോ, അല്ലെങ്കിൽ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ പാപം, അല്ലെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ പെർഫെക്റ്റായിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ലയോ? എന്താ അങ്ങനെ നമ്മുടെ വെളിയിൽ എഴുതിയിരുന്ന എന്തുമായിരുന്നു? എല്ലാവരും പൂർണ്ണ പെർഫെക്ഷനിലേക്ക്. പെർഫെക്റ്റ് ആയ വ്യക്തി എല്ലാവരും പ്രതീക്ഷിക്കരുത്. പക്ഷേ കൃപകൾ കിട്ടുമ്പോൾ അതനുസരിച്ച് പെർഫെക്റ്റ് ആകാൻ നാം ബാധ്യസ്ഥരാണ്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായാലും ഒന്നുകൂടി പറയാം. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് ദൈവം കൃപ തരത്തില്ല. അത് നമ്മൾ കർത്താവ് നമുക്ക് കൃപയാൽ ലഭിക്കുന്നതാണ്. എനിക്കൊരു കൃപാവരം കിട്ടിയാൽ അതനുസരിച്ച് ഞാൻ ജീവിതത്തെ കൃപ, അത് എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെടാത്തവനേക്കാളും, സ്നാനപ്പെട്ടവൻ സ്നാനപ്പെടാത്തവനേക്കാളും, അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നവൻ അഭിഷേകം പ്രാപിക്കാത്തവനേക്കാളും,
കൃപാവനം പ്രാപിച്ചു എന്ന് പറയുന്നവർ കൃപാവനം പ്രാപിക്കാത്തവരെക്കാളും സാക്ഷ്യമുള്ളവരായി. എന്നാൽ ഈ തിരുവചനത്തിന് മാറ്റം വരുത്തുള്ളൂ. നിങ്ങളുടെ നടപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നതല്ല, ജീവിതമാണ്. നിങ്ങളുടെ നടപ്പ് നിങ്ങൾ നടന്നു പോകുന്നത് എങ്ങനെയാന്നുള്ളതല്ല വിഷയം, നിങ്ങളുടെ ജീവിതം കൂടെ കർത്താവിനെ മോഹത്തിൽ. എന്താ കാര്യം? ഈ വചനപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ് വിഷയം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.